നമസ്കാരം, പ്രധാന വാർത്തകൾ. കായംകുളം നഗരസഭയിൽ ഇടത് ഭരണമുന്നണി അവതരിപ്പിച്ച ബജറ്റ് ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്ന് യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു. ജെൻഡർ ബജറ്റല്ല, ജനദ്രോഹ ബജറ്റെന്നും യു ഡി എഫ്. കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം പദ്ധതിയിൽ കായംകുളം ഡിപ്പോയും. കായംകുളം വാഗമൺ പരുന്തുംപാറ ട്രിപ്പിന് തുടക്കമായി. കായംകുളം നഗരസഭയിലെ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതൃത്വവും മുസ്ലിം ലീഗ് കൌൺസിലറും തമ്മിലുള്ള തർക്കം മുറുകുന്നു. ലീഗ് കൌൺസിലറുടെ ആരോപണങ്ങൾ അവജ്ഞയോടെ തള്ളുന്നതായി യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ. കേരള തണ്ടാൻ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കരിയിലക്കുളങ്ങരയിൽ നടന്നു. യുവാക്കൾ അധികാര കേന്ദ്രങ്ങളിൽ എത്തിച്ചേരണമെന്ന് സംസ്ഥാന നേതൃത്വം. വാർത്തകൾ വിശദമായി. കായംകുളം നഗരസഭയിൽ ഇടതുമുന്നണി ഭരണസമിതി അവതരിപ്പിച്ച 2022-23 ബജറ്റ് നിർദ്ദേശങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് യു ഡി എഫ് നേതൃത്വം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനദ്രോഹ ബജറ്റ് എന്ന് നാമകരണം ചെയ്തതായും നേതാക്കൾ പറഞ്ഞു. കായംകുളം നഗരസഭയിൽ എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള ഭരണസമിതി അവതരിപ്പിച്ച 2022-23 ബജറ്റ് നിർദ്ദേശങ്ങൾ ജനങ്ങളിൽ തെറ്റിദ്ധാരണ വരുത്തുന്നതും കഴിഞ്ഞ കാലത്തെ ബജറ്റിന് തനി ആവർത്തനവുമാണെന്ന് യു ഡി എഫ് നേതൃത്വം പറഞ്ഞു. കായംകുളം നഗരസഭയിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബഡ്ജറ്റ് നിരാശാജനകവും തനി ആവർത്തനങ്ങളുടെ കൂട്ടായ്മയുമാണെന്ന് ബഡ്ജറ്റ് പരിശോധിച്ചാൽ മനസ്സിലാകും. സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നതാണ് ജെൻഡർ ബഡ്ജറ്റ്. കായംകുളം നഗരസഭയുടെ പുതിയ ബഡ്ജറ്റിൽ 3 ജെൻഡേഴ്സിനാണ് ഈ ഓട്ടോറിക്ഷ കൊടുക്കുമെന്ന് പറഞ്ഞ് ഒരു മാറ്റം വരുത്തിയിട്ടുള്ളത്. ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ മുഴുവൻ തന്നെ എണ്ണമെടുക്കുന്നതിനോ ഒരു പരിശോധന നടത്തുന്നതിനോ പോലും തയ്യാറാകാതെയാണ് ഈ ജെൻഡർ ബഡ്ജറ്റ് ഇന്നലെ അവതരിപ്പിക്കപ്പെട്ടത്. ITI സ്റ്റേഡിയം 2022-23 ധനവരുമാനം തന്നെ തെറ്റായി രേഖപ്പെടുത്തിയിട്ടുള്ള ബജറ്റ് നിർദ്ദേശങ്ങളിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യവും രേഖപ്പെടുത്തിയിട്ടില്ല. പട്ടണത്തിലെ ട്രാഫിക് സംവിധാനങ്ങളുടെ പരിഷ്കരണം വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പട്ടണത്തിൽ വരുന്ന വാഹനങ്ങളുടെ പാർക്കിംഗ് സൗകര്യം നാളുകൾ പിന്നിടുമ്പോൾ വർദ്ധിച്ചു വരുന്നു. കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത് ജെൻഡർ ബജറ്റാണ്. എന്നാൽ സ്ത്രീകൾക്കും അവശത അനുഭവിക്കുന്നവർക്കും യാതൊരുവിധ സഹായ നിർദ്ദേശങ്ങളും ബജറ്റിൽ ഇല്ല. പകൽ വീട് പോലെയുള്ള കെട്ടിടങ്ങൾ പണി പൂർത്തീകരിച്ച് വർഷങ്ങളായിട്ടും നാളിതുവരെ തുറന്നു കൊടുക്കുവാൻ കഴിയാതെ ഈ വിഷയം ബജറ്റിൽ ഉൾപ്പെടുത്തി ജനങ്ങളെ വഞ്ചിക്കുകയാണ് എൽ ഡി എഫ് എന്ന് യു ഡി എഫ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സസ്യ മാർക്കറ്റ് കെട്ടിടം, ഉപയോഗത്തിലാക്കൽ, ബസ് സ്റ്റാൻഡ് എന്നീ കാര്യങ്ങളിൽ ഒന്നിൽ പോലും നഗരസഭയിൽ ഒരു വ്യക്തത വരുത്തുവാൻ ഈ ബഡ്ജറ്റിന് കഴിഞ്ഞിട്ടില്ല. ബോയ്സ് സ്കൂളിന് തെക്കുവശം കിടക്കുന്ന നഗരസഭ അക്വയർ ചെയ്ത് ഷോപ്പിംഗ് കോംപ്ലക്സും ബസ് സ്റ്റാൻഡും സ്ഥാപിക്കുവാൻ നിയോഗിച്ചിട്ടുള്ള സ്ഥലം അതിൻ്റെ ഉടമസ്ഥന് തിരികെ നൽകാൻ ബഡ്ജറ്റിൽ നിന്നും ഒഴിവാക്കി ലക്ഷങ്ങളുടെ കോഴയാണ് നടത്തിയിട്ടുള്ളത്. ITI സ്റ്റേഡിയം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തച്ചടി പ്രഭാകരൻ സ്മാരക ഓഡിറ്റോറിയം, സസ്യ മാർക്കറ്റ് കെട്ടിടം, വെജിറ്റബിൾ മാർക്കറ്റ് സ്ഥലമെടുപ്പ്, ഇറച്ചി സ്റ്റാൾ നവീകരണം എന്നിവയെല്ലാം കടലാസുകളിലെ കണക്കിൽ ഉൾപ്പെടുത്തി ജനത്തിനെ പറ്റിക്കുന്ന ഈ ബജറ്റിനെ ജനദ്രോഹ ബജറ്റ് എന്ന് നാമകരണം നടത്തി യു ഡി എഫ് ബഹിഷ്കരിക്കുന്നതായി യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ പറഞ്ഞു. ബസ് സ്റ്റാൻഡ് എടുക്കാൻ നഗരസഭ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം സ്വകാര്യ വ്യക്തിയുടെ ഇഷ്ടത്തിന് മറിച്ചു നൽകി അവിടെ 30 സെന്റിൽ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാനുള്ള നടപടികൾ ഇന്ന് സ്തംഭിച്ചു നിൽക്കുകയാണ്. പ്രധാനപ്പെട്ട റോഡുകളുടെയോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുള്ള വികസനങ്ങളോ ഒരു വാർഡിൽ 10-20 ലൈറ്റ് കൊടുക്കാമെന്ന് ചെയർപേഴ്സൺ കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ കാലത്ത് പറഞ്ഞതാണ്. അതുപോലും ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കുവാൻ അതിന് പൈസ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവതരിപ്പിച്ച ഈ ജെൻഡർ ബഡ്ജറ്റ് പട്ടണത്തിലെ ജനങ്ങളെ പിന്നോട്ടടിക്കുന്നതാണ്. കൗൺസിലർമാരായ കെ പുഷ്പദാസ്, എ ജെ ഷാജഹാൻ, എ പി ഷാജഹാൻ, പി സി റോയ്, അൻസാരി കോയ്ക്കലേത്ത്, സുമിത്രൻ, ബിജു നസറുള്ള, ബിദു രാഘവൻ, അംബിക, ഗീത, ലേഖ സോമരാജൻ, മിനി സാമുവൽ, ഷൈനി ഷീജ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സെൻട്രൽ പൈറ്റ് ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് കോലാഹലങ്ങൾ നിങ്ങൾക്കറിയാം. ഇന്ന് ആ സെൻട്രൽ പൈറ്റ് ബസ് സ്റ്റാൻഡിനെ ബഡ്ജറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല.
ഭരണ നേതൃത്വത്തിൽ നേട്ടമുണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. 2015-2016 കാലഘട്ടത്തില പ്രധാനപ്പെട്ട ജംഗ്ഷനുകളെല്ലാം വിവരീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 30 ലക്ഷം രൂപ ഞങ്ങൾ വെച്ചിരുന്നു. കഴിഞ്ഞ കാലത്ത് ഈ 30 ലക്ഷം രൂപ അവർ കക്കൂസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വഴിമാറ്റി ചെലവഴിച്ചിരിക്കുന്നു. ഞങ്ങൾ ഒരേ വാർഡിലും 10 കട്ടിൽ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അവിടെയൊക്കെ ലിസ്റ്റും തയ്യാറാക്കി അവിടെയൊക്കെ അറിയിപ്പിച്ചു. അപ്പോൾ അവസാന നിമിഷം പറയുന്നു അവർ കട്ടിലില്ല. കായംകുളത്തിൽ നേട്ടമുണ്ടാകുന്ന ഒരു കാര്യങ്ങളും ഈ പ്രാവശ്യം ബഡ്ജറ്റിൽ ഉണ്ടാകുന്നില്ല. ജെൻഡറിന് പേരെന്നല്ലാതെ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് യാതൊരു ആനുകൂല്യം കിട്ടാത്ത ഒരു ബഡ്ജറ്റായി ഈ ബഡ്ജറ്റിനെ കൊണ്ടുപോയിരിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കായംകുളം ഹൈസ്കൂൾ ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന പഴവർഗ്ഗ വിൽപ്പനശാലയിൽ വീണ്ടും മോഷണം. 4 മാസത്തിന് മുൻപും ഇവിടെ പഴവർഗ്ഗങ്ങൾ മോഷണം പോയിരുന്നതായി കടയുടമ റഹീം പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. കായംകുളം ഹൈസ്കൂൾ ജംഗ്ഷനിൽ പഴവർഗ്ഗങ്ങൾ കച്ചവടം നടത്തുന്ന റഹീമിന്റെ കടയിൽ മോഷണം നടന്നു. 10,000 രൂപയുടെ പഴവർഗ്ഗങ്ങൾ മോഷണം പോയതായി റഹീം പറയുന്നു. ഞാനിവിടെ കുറെ കാലം കൊണ്ടിരുന്ന കച്ചവടം ചെയ്താ ഇപ്പൊ അടിക്കടിക്ക് പല പ്രാവശ്യം ഇതുപോലെ എന്റെ വണ്ടിയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ മോഷണം പോയി. ഞാൻ കടം മേടിച്ച് വെച്ച് കച്ചവടം ചെയ്യുന്നതാ. ഈ അടുത്ത സമയത്തിന് 3 മാസത്തിന് മുമ്പ് ഇതുപോലെ കുറെ സാധനങ്ങൾ മോഷണം പോയി. ഇഷ്ടംപോലെ സാധനങ്ങൾ മോഷണം പോയി. എന്നാൽ ഗായകളെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ അതിനുശേഷം ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പൊ വീണ്ടും ഇതുപോലെ തന്നെ ആവർത്തിച്ച് ഇപ്പോഴും തന്നെ ഒരു 10,000 രൂപയ്ക്ക് അടുത്തുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് മോഷണം പോയിരിക്കുക. ഒരുപാട് കടബാധകളും ബുദ്ധിമുട്ടുമായിട്ട് നിൽക്കുക. ഇത് എങ്ങനെ ആയിരുന്നാലും എങ്ങനെ മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായി ജീവിച്ചു മുന്നോട്ട് പോകാൻ. അടിയന്തരമായിട്ട് വർഷങ്ങളോളം കൊണ്ട് കച്ചവടം ഇതുകൊണ്ട് ഞാൻ ജീവിക്കുന്നതാണ്. ഒരുപാട് സാധനം ഓറഞ്ച് ആപ്പിള് മാതള അരിഞ്ഞ സിട്രസ് ഇന്നലെ രാത്രി ഞാൻ 9 മണിക്ക് ശേഷം കെട്ടിയിട്ട് പോയതാ. രാവിലെ തുറക്കാൻ വന്നപ്പോൾ മൊത്തം വലിച്ചു വാരിയൊക്കെ ഇട്ടിട്ട് വാരി എടുത്തോണ്ടാ പോയിരിക്കുന്നു. കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പും ഇതേ രീതിയിൽ ഇവിടെ നിന്നും പഴവർഗ്ഗങ്ങൾ മോഷണം പോയിരുന്നതായി കടയുടമ വ്യക്തമാക്കുന്നു. അന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഓറഞ്ച് ആപ്പിൾ മാതള നാരങ്ങ എന്നിവയാണ് കടയിൽ നിന്നും മോഷണം പോയിരിക്കുന്നത്. സ്ഥിരമായ സാധനങ്ങൾ മോഷണം പോകുന്നതിനാൽ കടുത്ത സാമ്പത്തിക ബാധ്യതയിലാണ് താനെന്ന് റഹീം വ്യക്തമാക്കുന്നു. പോലീസ് അധികാരികൾ അന്വേഷണം നടത്തി പ്രതികളെ നിയമത്തിനു മുന്നിൽ എത്തിക്കണമെന്ന് അദ്ദേഹം പരാതിയിൽ പറയുന്നു. സിഡ്നെറ്റ് ന്യൂസ് കായംകുളം. പൊതുസമൂഹത്തിൽ മർക്കസുൽ ഉമാഹത്ത് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് AM ആരിഫ് MP അഭിപ്രായപ്പെട്ടു. മർക്കസുൽ ഉമാഹത്ത് 4th വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. കെ ജലാലുദ്ദീൻ മൗലവി അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിന്റെ വൈജ്ഞാനികവും സാംസ്കാരികവുമായ പുരോഗതി ലക്ഷ്യമാക്കി മർക്കസുൽ ഉമാഹത്ത് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് AM ആരിഫ് MP അഭിപ്രായപ്പെട്ടു. മർക്കസുൽ ഉമാഹത്ത് 4th വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നല്ല നല്ല ഇടപെടലുകളാണ് മർക്കസുൽ ഉമാഹത്ത് സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാൻ മാസം വരവായി, അതിനെ വരവേൽക്കുവാൻ വേണ്ടി ലോകമെമ്പാടുമുള്ള സത്യവിശ്വാസികളാകെ അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ റംസാൻ മാസത്തിൽ നാം ചെയ്യുന്ന നമ്മുടെ ഏറ്റവും മുഖ്യമായ 5 കടമകളിൽ ഏറ്റവും ഗൗരവമേറിയ കടമയായ, ഉത്തരവാദിത്തമുള്ള കടമയായ നോമ്പനുഷ്ഠാനം നമ്മളിൽ ഓരോരുത്തരിലും വരുത്തുന്ന മാറ്റം ചെറിയ മാറ്റമാണ്. അക്ഷരാർത്ഥത്തിൽ നമ്മൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ആളുകൾ വാഹനം കൃത്യമായി ഓടണമെന്നുണ്ടെങ്കിൽ, വാഹനം നന്നായി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ ആ വാഹനം കൃത്യമായി സർവീസ് ചെയ്യണം. അതിൽ ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം ഒരു വാഹനത്തിൽ വരുത്തിയില്ലെങ്കിൽ ആ വാഹനം അധികം ഓടില്ല. നമ്മുടെ മനസ്സും ശരീരവും എല്ലാം കഴുകി വൃത്തിയാക്കി യഥാർത്ഥത്തിൽ അതിനെ സ്ഫടികതുല്യമാക്കി മാറ്റിയെടുക്കുന്നതിൽ നോമ്പനുഷ്ഠാനം വലിയ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ദീനി വിജ്ഞാന മേഖലയിൽ കരുത്താർജിക്കാൻ മർക്കസുൽ ഉമാഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിയട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. മർക്കസുൽ ഉമാഹത്ത് രക്ഷാധികാരി അൽഹാജ് കെ ജലാലുദ്ദീൻ മൗലവി അധ്യക്ഷത വഹിച്ചു. എ അൻസാർ ഫൈസി പ്രാർത്ഥന നിർവഹിച്ചു. ഉമ്മുൽ ബുറയിലെ പ്രവാചകനും ലൗഹുൽ മഹബൂളിലെ ഖുറാനും എന്ന വിഷയത്തിൽ ഖുറാൻ ശാസ്ത്ര പണ്ഡിതൻ കായംകുളം ഷാഫി മൗലവി മുഖ്യ പ്രഭാഷണം നടത്തി. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബുദങ്ങൾ അനുസ്മരണ പ്രമേയം SMS ജില്ലാ സെക്രട്ടറി AA വാഹിദ് അവതരിപ്പിച്ചു. മർക്കസുൽ ഉമാഹത്ത് പ്രവർത്തന റിപ്പോർട്ട് പ്രസിഡന്റ് പൂക്കുഞ്ഞ് കോട്ടപ്പുറം അവതരിപ്പിച്ചു. നഗരസഭാ കൗൺസിലർ ഷൈനി ഷിബു, എ ഹാമിദ് മാസ്റ്റർ, നൌഷാദ് കൊച്ചുപറമ്പിൽ, എ അനസ്, കെ അബ്ദുൽ ജലീൽ, എ അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ എന്നിവർ പ്രസംഗിച്ചു. KMYF ജില്ലാ ജനറൽ സെക്രട്ടറി SK നസീർ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ആര്യാട് സിദ്ദിഖ് നന്ദിയും രേഖപ്പെടുത്തി. മരിക്കുമ്പോൾ നരകത്തിന്റെ ഭീകരമായ അവസ്ഥ കണ്ട് നമ്മൾ മരിക്കരുത്. മരിക്കുമ്പോൾ സ്വർഗത്തിന്റെ സുന്ദരമായ അവസ്ഥകൾ കണ്ടുകൊണ്ട് നമ്മൾ മരിക്കണം. ഈ അവസ്ഥയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇന്നല്ലദീന കാലൂ റബ്ബുനല്ലാ, ഒരു വിഭാഗം അവർ പറഞ്ഞു റബ്ബുനല്ലാ, അള്ളാഹു ഞങ്ങളുടെ റബ്ബാണ്, യഥാർത്ഥ തൗഹീദിൽ അടിയുറച്ച് വിശ്വസിച്ച് സുമ്മസ്തഖാമു, പരമാവധി ദീനനുസരിച്ച് ജീവിതം നയിച്ച ആളുകൾ. യഥാർത്ഥ വിശ്വാസം, വിശ്വാസത്തിൽ യാതൊരു കലർപ്പുമില്ല തൗഹീദിൽ. പിന്നെ പരമാവധി ദീനനുസരിച്ചുള്ള ജീവിതം, സുമ്മസ്തഖാമു, ഇസ്തിഖാമത്തുണ്ടായി. എന്താണ് ദുനിയാവിൽ അവർക്ക് സംഭവിക്കാൻ പോകുന്ന അവസ്ഥ? തതനസ്സലു അലൈഹിമുൽ മലായികത്തു, മലക്കുകൾ ഇറങ്ങി വരും മരണസമയത്ത്, അള്ളാഹു പറയുകയാണ്.
CPI കായംകുളം ടൗൺ ഈസ്റ്റ് മുരിക്കിമൂട് ബ്രാഞ്ച് സമ്മേളനം നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ ഉദ്ഘാടനം ചെയ്തു. മദനൻ അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി ശ്രീരഞ്ജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CPI കായംകുളം ടൗൺ ഈസ്റ്റ് മുരിക്കുമൂട് ബ്രാഞ്ച് സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എ അജികുമാർ ഉദ്ഘാടനം ചെയ്തു. ഓരോ വാർഡിലും വേണ്ട വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ അവിടെ അവിടെ ചർച്ച ചെയ്യുക, ആ രൂപം കൊടുക്കുക. എന്ന് വെച്ചാൽ അധികാര വികേന്ദ്രീകരണത്തിന്റെ പാതയിൽ ഒരു വലിയ വഴിത്തിരിവായിരുന്നു ജനകീയ ആസൂത്രണം. അധികാരം ജനങ്ങളിലേക്ക് കൊടുക്കുക, പണ്ടങ്ങനെ അധികാര കേന്ദ്രീകരണമാണ്. തിരുവനന്തപുരത്തടക്കം പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ഉദ്യോഗസ്ഥന്മാർ കൂടി ഇരുന്നിട്ട് അവർ തീരുമാനിക്കും കായംകുളത്ത് മുരുക്കുംമൂടിൽ ഒരു പാലം ഇരിക്കട്ടെ, അവിടെ ഒരു റോഡ് ഇരിക്കട്ടെ. അങ്ങനെയല്ല, ഇപ്പോ ആലോചിച്ചോണം, ജനങ്ങളെ അധികാരം കൊടുത്ത് ജനങ്ങളെ അധികാരത്തിന്റെ ശക്തിയുള്ളവരാക്കി മാറ്റുകയാണ്. മണ്ഡലം സെക്രട്ടറി റഹീം അഭിവാദ്യം അർപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാവ് കെ നാരായണൻ പതാക ഉയർത്തി. മദനൻ അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി ശ്രീരഞ്ജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മണ്ഡല കമ്മിറ്റി അംഗങ്ങളായ ഡി ത്യാഗരാജൻ, മഹിളാ സംഘം നേതാവ് ആർ ഗിരിജ, ഇ നാസർ കുഞ്ഞ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഇ ഷിഹാബുദ്ദീൻ, രവി നെയ്ശേരിൽ, ജി രാജേഷ്, AITUC നേതാവ് വി പ്രസാദ് സുധീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് കായംകുളം. KSRTC ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ആരംഭിച്ച കായംകുളം വാഗമൺ പരുന്തുംപാറ ട്രിപ്പിന്റെ ഉദ്ഘാടനം കായംകുളം KSRTC ബസ് സ്റ്റേഷനിൽ നടന്നു. MLA യു പ്രതിഭ ഫ്ളാഗ് ഓഫ് ചെയ്തു. ATO CK രത്നാകരൻ അധ്യക്ഷത വഹിച്ചു. KSRTC ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി കായംകുളത്ത് നിന്നും ആരംഭിക്കുന്ന ഉല്ലാസയാത്രയുടെ കായംകുളം വാഗമൺ പരുന്തുംപാറ ട്രിപ്പിന്റെ ഉദ്ഘാടനം കായംകുളം MLA അഡ്വക്കേറ്റ് യു പ്രതിഭ കായംകുളം ബസ് സ്റ്റേഷനിൽ പുലർച്ചെ 5:30 നിർവഹിച്ചു. സഞ്ചാരികൾ ഒരുപാടുള്ള സ്ഥലമാണ്. അപ്പം ഇനി വരുന്ന ദിവസങ്ങളിൽ, വരുന്ന ഞായറാഴ്ചകളൊക്കെ നമുക്ക് ഇതുപോലെ ചൈതന്യമുള്ളതാക്കാം, എല്ലാവർക്കും സുഖകരമായ ഒരു യാത്രയാവട്ടെ. ഇപ്പൊ ഇന്നലെയാണ് KSRTC നമ്മുടെ ഈ പരിതാപകരമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ വർഷങ്ങളായിട്ടുള്ളതാണ്, ഇതിന്റെ ഫണ്ടൊക്കെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് തുടങ്ങാൻ പൊളിച്ചിടാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷെ ഇന്നലെ പൊളിഞ്ഞു വീണു എന്നൊക്കെ നല്ല വാർത്തകൾ ഉണ്ടായിരുന്നു. ഒരു സ്ഥാപനം പൊളിഞ്ഞു വീഴുമ്പോൾ ഒരിക്കലും ഞാൻ സന്തോഷിക്കാറില്ല, പക്ഷെ നമ്മുടെ KSRTC ഒരു ഭാഗം പൊളിഞ്ഞപ്പോ എനിക്ക് വലിയ കുഴപ്പം തോന്നില്ല. കാരണം അങ്ങനെങ്കിലും ഇത് വേഗം കെട്ടിത്തീരുമല്ലോ എന്ന ഓർത്തത്. ചടങ്ങിൽ ATO CK രത്നാകരൻ, ജനറൽ CI താഹ, കോർഡിനേറ്റർ P ആനന്ദക്കുട്ടൻ, AP റെജി എന്നിവർ സംസാരിച്ചു. തുടർന്നുള്ള ഞായറാഴ്ചകളിൽ കായംകുളത്തു നിന്നും വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ട്രിപ്പുകൾ നടത്തുന്നതാണെന്ന് അധികൃതർ പറഞ്ഞു. കായംകുളം വാഗമൺ പരുന്തുംപാറ ട്രിപ്പിന് ഒരാൾക്ക് ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി 550 രൂപ മാത്രമാണ് ഈടാക്കുന്നത്. സീഡിനെറ്റ് ന്യൂസ് കായംകുളം. KSRTC കായംകുളം ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച കായംകുളം വാഗമൺ പരുന്തുംപാറ ഉല്ലാസയാത്രയിൽ ഉദ്ഘാടകയായ MLA പങ്കുചേർന്നു. യു പ്രതിഭ MLA ഉല്ലാസ ടൂറിസത്തിന്റെ ഭാഗമായി ബസിൽ സഞ്ചരിച്ചത്. KSRTC ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി കായംകുളം ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച ഉല്ലാസയാത്രയുടെ ആദ്യയാത്രയിൽ ഉദ്ഘാടകയും MLA അഡ്വക്കേറ്റ് യു പ്രതിഭയും ബസ്സിൽ സഞ്ചാരികൾക്കൊപ്പം ചേർന്നു. ഉല്ലാസയാത്രയുടെ ഫ്ളാഗ് ഓഫിന് ശേഷമാണ് MLA ബസ്സിൽ കയറി രണ്ടാംകുട്ടി ജംഗ്ഷൻ വരെ സഞ്ചരിച്ചത്. ഭാഗമായിട്ടുള്ള നമ്മുടെ കായംകുളത്ത് നിന്നുള്ള ആദ്യത്തെ വിനോദയാത്രാ സംഘമാണ് ഇന്നിപ്പം ഈ ബസ്സിലുള്ളത്. വളരെയധികം സന്തോഷമാണ്. പിന്നെ എനിക്കൊരു അഭ്യർത്ഥന കൂടി എല്ലാവരോടും ഉള്ളത്, ഇന്ന് മിക്ക ഞായറാഴ്ച ഇത് ഓപ്പറേറ്റ് ചെയ്യും. അപ്പം സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമുള്ള വളരെ ചെറിയ ഒരു ചിലവില്, ഒരുപാട് ചിലവൊന്നും ആവത്തില്ല. എന്നാലും അതിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ KSRTC യാത്ര എന്ന് പറഞ്ഞാൽ ഒരു വലിയ എന്താ പറയണ്ടത്, പൊതുജന സമ്പർക്ക പരിപാടി പോലെയാണ്, സുരക്ഷിത യാത്രയാണ്, എല്ലാവരും ചേർന്നുള്ള യാത്രയാണ്. നമ്മുടെ നാട്ടിൽ യാത്ര ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരടക്കമുള്ള എല്ലാവരും വരുന്ന നാളുകളിലുള്ള ട്രിപ്പുകളിലും പങ്കെടുക്കണം. ഇന്നിപ്പം വാഗമൺ പരുന്തുംപാറയാണ് ആദ്യ ട്രിപ്പ്. ചെറിയ കുട്ടികളടക്കം രാവിലെ അവർ യാത്രയ്ക്ക് തയ്യാറായി വന്നിട്ടുണ്ട്. KSRTC ഈ ഉദ്യമം വളരെ ശ്ലാഘനീയമാണെന്നും നഷ്ടത്തിലോടുന്ന KSRTC ലാഭത്തിലെത്തിക്കുന്നതിനുള്ള ഈ പദ്ധതി ഏറെ സന്തോഷത്തോടെയാണ് യാത്രക്കാരും വിനോദസഞ്ചാരികളും കേരളത്തിലെ കുടുംബങ്ങളും ഏറ്റെടുത്തതെന്നും MLA പറഞ്ഞു. യാത്രക്കാർക്ക് ആശംസയും നേർന്നാണ് MLA യാത്ര അവസാനിപ്പിച്ചത്. സീഡിനെറ്റ് ന്യൂസ് കായംകുളം. ജില്ലയിൽ 12 പേർക്ക് കോവിഡ് ബാധിച്ചു. 10 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 2 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 4 പേർ രോഗമുക്തരായി. 154 പേർ ചികിത്സയിലുണ്ട്. CPI കൃഷ്ണപുരം സൗത്ത് 9th ward ബ്രാഞ്ച് സമ്മേളനം നടന്നു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AK സജു ഉദ്ഘാടനം നിർവഹിച്ചു. ജോൺ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. S സുരേഷ് സെക്രട്ടറി, ജോൺ ജേക്കബ് അസിസ്റ്റന്റ് സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു. CPI കൃഷ്ണപുരം സൗത്ത് 9th ward ബ്രാഞ്ച് സമ്മേളനം നടന്നു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AK സജു ഉദ്ഘാടനം നിർവഹിച്ചു. ജോൺ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. വി പ്രശാന്തൻ, ഒ ചെറചന്ദ്രൻ, എസ് വിഷ്ണു, KV ദിവാകരൻ, ഡോക്ടർ ശ്രീരാജ്, വിജു വിശ്വനാഥ്, K ഗോപാലകൃഷ്ണപിള്ള, Y റഷീദ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറിയായ S സുരേഷിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായ ജോൺ ജേക്കബിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. നമ്മുടെ രാജ്യത്ത് അവർ പുതിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്.
ആ വാഗ്ദാനങ്ങൾ പൊള്ളയാണെന്ന് കഴിഞ്ഞ കോവിഡ് കാലത്ത് ഇവിടെ തെളിയിക്കപ്പെട്ടത്. എല്ലാം ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞു. മനുഷ്യന്റെ അധ്വാന ശക്തിയെ മറ്റൊരു വിധത്തിലാക്കിക്കൊണ്ട് കോവിഡ് കാലഘട്ടത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് ജോലി ചെയ്യാം, ഊഹക്കച്ചവടം നടത്താം. ഈ കോവിഡ് കാലത്ത് 40 ശതകോടീശ്വരന്മാരെയാണ് ഇന്ത്യയിൽ സൃഷ്ടിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഭരണിക്കാവ് ബ്ലോക്കിന്റെ 30th വാർഷികം ചാരുമൂട്ടിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് എൻ സുന്ദരേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ വി കുമാരൻ അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഭരണിക്കാവ് ബ്ലോക്കിന്റെ 30th വാർഷികം ചാരുമൂട് ജംഗ്ഷനിൽ ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യ പ്രകടനം നടത്തിക്കൊണ്ടാണ് ആരംഭിച്ചത്. 100 പെൻഷൻകാർ കൊടിയും പ്ലക്കാർഡുമായി ചടങ്ങിൽ അണിനിരുന്നു. തുടർന്ന് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻ പതാക ഉയർത്തി. സ്മൃതി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ഉദ്ഘാടന സമ്മേളനം എ നീലകണ്ഠൻ നായർ നഗറിൽ ആരംഭിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ വി കുമാരന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് എൻ സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം ആർ പത്മാധരൻ നായർ ആശംസാ പ്രസംഗം നടത്തി. ചാരുമൂട് പുരുഷോത്തമൻ പ്രാർത്ഥനാഗാനവും ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ തുളസിയമ്മ അനുസ്മരണ പ്രമേയവും ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി സ്വാഗതവും ആശംസിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ ബ്ലോക്ക് സെക്രട്ടറി എം ജോഷ പ്രവർത്തന റിപ്പോർട്ടും ഖജാൻജി കെ ജി മാധവൻപിള്ള വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ബി ജീവൻ വരണാധികാരിയായി തെരഞ്ഞെടുപ്പ് നടന്നു. കെ ജി മാധവൻപിള്ള പ്രസിഡന്റ്, ആർ പത്മാധരൻ നായർ സെക്രട്ടറി, ജെ രാമചന്ദ്രൻപിള്ള ഖജാൻജി, കെ യോഹന്നാൻ, എം മൈദീൻകണ്ണ്, സി ശശി എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും കെ ജി പ്രസാദ്, ടി സതീദേവി, ആർ ശശിധരൻ ഉണിതാൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും സമ്മേളനം തെരഞ്ഞെടുത്തു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ ജി പ്രസാദ് അവതരിപ്പിച്ച പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു. മാർച്ച് 28-29 തീയതികളിൽ നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുക, PFRDA നിയമം പിൻവലിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, ക്ഷാമാശ്വാസം പെൻഷൻ പരിഷ്കരണ കുടിശ്ശികൾ അടിയന്തരമായി അനുവദിക്കുക, മെഡിസപ് ചികിത്സാ പദ്ധതി അടിയന്തരമായി ആരംഭിക്കുക, ചാരുമൂട്ടിൽ ബസ് സ്റ്റേഷൻ ആരംഭിക്കുക, നൂറിനാട് LS നിർമ്മാണം നടന്നു വരുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഉടൻ യാഥാർത്ഥ്യമാക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു. തുടർന്ന് യൂണിറ്റ് പ്രസിഡന്റുമാരായ ജി കേശവപിള്ള, എസ് താഹ കുഞ്ഞ്, എം ഇ ഭാർഗവൻ നായർ, പി അമ്മിണി, ആർ കൃഷ്ണൻ നായർ, പി പരമേശ്വരൻപിള്ള, ഇ എൻ ഗംഗാധരൻ നായർ, വി എം മുസ്തഫ റാവുത്തർ, എസ് കൃഷ്ണൻ നായർ, കെ രാമചന്ദ്രൻപിള്ള എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. ബ്ലോക്ക് കമ്മിറ്റി അംഗം എ ജലാലുദ്ദീൻ കുട്ടി നന്ദി പ്രകാശിപ്പിച്ചു. മാവേലിക്കര നഗരസഭ 10th വാർഡിൽ വിജയമഹോത്സവം പരിപാടി നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ അനി വർഗീസ് അധ്യക്ഷത വഹിച്ചു. അനുമോദനം, അവാർഡ് ദാനം എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു. പശ്ചാത്തല വികസനത്തോടൊപ്പം മാനസിക ഉല്ലാസവും കരുതലും പ്രോത്സാഹനവും ഒരു വാർഡിന്റെ പുരോഗതിക്ക് അഭിവാജ്യ ഘടകമാണെന്ന് മാവേലിക്കര നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ അഭിപ്രായപ്പെട്ടു. മാവേലിക്കര നഗരസഭയുടെ കൊറ്റാർകാവ് വാർഡിൽ നടത്തിയ വിജയ മഹോത്സവം വാർഡ് 10 പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വന്തം വാർഡിനും എപ്പോഴും സാന്നിധ്യം, എന്തിനാ എന്റെ വാർഡിനും എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ, ആ കഴിയുന്നത് ഇരിക്കുമ്പോൾ എന്തെല്ലാം കഴിയുമോ അതെല്ലാം ചെയ്യാനായിട്ടാണ് അദ്ദേഹം കൂട്ടാക്കി നടക്കുന്നത്. കാരണം കൂടുതൽ എന്നെ വിളിക്കാറുണ്ട്, കാരണം അതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് വരുന്നത്. ആലപ്പുഴ പോണോ, തിരുവനന്തപുരത്ത് പോണോ, ഒരു വാർഡിന്റെ കാര്യത്തിന് വേണ്ടിയാണ് ചെങ്ങന്നൂർ പോണോ. പക്ഷേ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഒരു വാർഡിന്റെ കാര്യത്തിന് വേണ്ടി മാത്രമല്ല 28 വാർഡിനെയും കൂടെ കൂടിയാണ് ആലപ്പുഴ ഡയറക്ടറേറ്റിലൊക്കെ പോകുന്നത്. എങ്കിലും അദ്ദേഹത്തിന്റെ വാർഡിന്, നിങ്ങളുടെ വാർഡിന്, നിങ്ങൾ താമസിക്കുന്ന ആ ഇടത്തിന് നല്ലതിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു മെമ്പറിനെ ഞാൻ സത്യത്തിൽ കണ്ടിട്ടില്ല. കൗൺസിലർ അനി വർഗീസ് അധ്യക്ഷത വഹിച്ചു. വിവിധ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ടിജു ആന്റണി, ബിനു തങ്കച്ചൻ, വിനു വി ജോർജ്, സിറിൽ റോയി എന്നിവരെയും വാർഡിലെ 80 പൂർത്തിയായവരെയും വിവിധ വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു. കുടുംബശ്രീ അംഗങ്ങൾക്ക് യൂണിഫോമും ഐ കാർഡും വിതരണം ചെയ്തു. പിന്നണി ഗായകൻ വിനു വി ജോർജിന്റെ നേതൃത്വത്തിൽ സംഗീത വിരുന്നും ചടങ്ങിൽ നടന്നു. കായംകുളം നഗരസഭാ UDF പാർലമെന്ററി പാർട്ടി നേതൃത്വത്തിനെതിരെ മുസ്ലിം ലീഗ് കൌൺസിലർ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ പറഞ്ഞു. കായംകുളം നഗരസഭാ UDF പാർലമെന്ററി പാർട്ടി നേതൃത്വത്തിനെതിരെ മുസ്ലിം ലീഗിലെ ഒരു കൌൺസിലർ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ പറഞ്ഞു. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കായംകുളം നഗരസഭയുടെ പാർലമെന്ററി പാർട്ടി ലീഡറാണ്. എന്റെ പാർട്ടിയാണ് എന്നെ ലീഡറാക്കിയത്, എന്റെ പാർട്ടിയാണ് അത് തീരുമാനിക്കേണ്ടത്. എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച
വ്യക്തി കൗൺസിലർ അദ്ദേഹം ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽ ഇപ്പോൾ ഇല്ല. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ അറിവോടെ അദ്ദേഹത്തിനെ ഇപ്പോൾ പാർലമെന്ററി പാർട്ടിയിൽ വിളിക്കാറില്ല. ഈവൻ ഞങ്ങളുടെ യു ഡി എഫിൻ്റെ ഗ്രൂപ്പിൽ പോലും അദ്ദേഹം ഇല്ല. ഞാൻ ഇന്നലെയും അദ്ദേഹത്തിൻ്റെ ജില്ലാ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചിരുന്നു. പാർട്ടി തീരുമാനിക്കുന്നവരെ പുറത്തു നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഞങ്ങളുടെ ഒരു പരിപാടിയിലോ കമ്മിറ്റികളിലോ വിളിക്കാറില്ല. മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി നിലയിൽ യു ഡി എഫ് പാർലമെന്ററി പാർട്ടിയുടെ ഡെപ്യൂട്ടി ലീഡറാണ്. അദ്ദേഹത്തിന് എനിക്കെതിരെ എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിലോ പരാതി ഉണ്ടെങ്കിലോ അദ്ദേഹം അത് പാർലമെന്ററി പാർട്ടിയിലോ യു ഡി എഫിൻ്റെ നേതൃത്വത്തെയാണ് അറിയിക്കേണ്ടത്. അല്ലാതെ വ്യക്തിപരമായി അദ്ദേഹം ഒരാക്ഷേപമോ ഒരു പരാതിയോ ഉന്നയിച്ചാൽ അതിന് മറുപടി അർഹിക്കുന്നില്ല. മുസ്ലിം ലീഗ് കൗൺസിലറുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. അതുകൊണ്ട് തന്നെ അതിന് മറുപടി അർഹിക്കുന്നില്ല. ഞാൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ ലീഡറാണ്. ഘടകകക്ഷിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു കൗൺസിലർക്ക് പരാതി ഉണ്ടെങ്കിൽ യു ഡി എഫ് നേതൃത്വത്തെ അറിയിക്കേണ്ടതാണ്. പരാതിക്കാരനായ ആളിപ്പോൾ യു ഡി എഫ് പാർലമെന്ററി പാർട്ടിയിൽ ഇല്ല. ആയതിനാൽ ഈ അംഗത്തിൻ്റെ പരാതി അവജ്ഞയോടെ തള്ളിക്കളയുന്നതായി യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ഭാഷ പറഞ്ഞു. സിഡിനെറ്റ് ന്യൂസ്, കായംകുളം. കേരള ഹയർ സെക്കൻഡറി വകുപ്പ് സൗഹൃദ ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശില്പശാല മറ്റം സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മാവേലിക്കര നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മാവേലിക്കര കേരള ഹയർ സെക്കൻഡറി വകുപ്പ് സൗഹൃദ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മാനസികാരോഗ്യ ശില്പശാല സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മാവേലിക്കര നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ മനഃശാസ്ത്ര വിദഗ്ധർ, അക്കാദമിക വിദഗ്ധർ, ആധ്യാത്മിക സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. സിഡിനെറ്റ് ന്യൂസ്, മാവേലിക്കര. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ടൗൺ ബ്ലോക്കിന്റെ 30-ാമത് വാർഷിക സമ്മേളനം നടന്നു. ജില്ലാ ട്രഷറർ കെ സോമനാഥൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. കെ വാസുദേവൻ പിള്ള അധ്യക്ഷത വഹിച്ചു. കെ നാരായണൻ സ്വാഗതം രേഖപ്പെടുത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ടൗൺ ബ്ലോക്ക് 30-ാമത് വാർഷിക സമ്മേളനം നടന്നു. ഗവൺമെന്റ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ ചേർന്ന സമ്മേളനം ജില്ലാ ട്രഷറർ കെ സോമനാഥൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ആവശ്യം അംഗീകരിപ്പിക്കാൻ സംഘടന ശക്തമായിട്ടുള്ള നിലപാടെടുത്തു, അംഗീകരിപ്പിച്ചു. സുഹൃത്തുക്കളെ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോവിഡ് മഹാമാരിയുടെ കാലത്തും തീരെ മോശമല്ലാത്ത 11-ാം പെൻഷൻ പരിഷ്കരണത്തിന്റെ ശുപാർശകൾ കമ്മീഷനെ കൊണ്ട് മുമ്പോട്ട് വെപ്പിക്കാൻ സംഘടന കഴിഞ്ഞത്. മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പെൻഷൻകാരുടെ ചെല്ലുമ്പോൾ കായകുളത്തൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആലപ്പുഴയൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അപൂർവ ചില പെൻഷൻകാരെങ്കിലും ചോദിച്ചിട്ടുണ്ട്, സാറേ കോവിഡൊക്കെ അല്ലായിരുന്നു, പ്രവർത്തനമൊന്നും നടന്നില്ലല്ലോ, പിന്നെ ഈ പ്രവർത്തന ഫണ്ട് വേണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനവും ഇടപെടലും നടന്നത് എന്നാണ് ഈ കോവിഡ് മഹാമാരിയുടെ കാലത്താണ്. ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തലും എല്ലാം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പെൻഷൻകാർക്ക് കേരളത്തിൽ കിട്ടുന്ന നേരത്തെ ഞാൻ പറഞ്ഞ ഒരവസ്ഥ. കെ വാസുദേവൻ പിള്ള അധ്യക്ഷത വഹിച്ചു. കെ നാരായണൻ സ്വാഗതം രേഖപ്പെടുത്തി. ബി ജീവൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. എൻ മാധവൻ പിള്ള, കെ വാസുദേവൻ പിള്ള, സുകുമാരിയമ്മ, പൊടിയൻ കണ്ടല്ലൂർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സിഡിനെറ്റ് ന്യൂസ്, കായംകുളം. കായംകുളം MSM കോളേജിലെ 1991-94 BA പൊളിറ്റിക്സ് ബാച്ചിന്റെ 2-ാമത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. പുതിയിടം ലയൺസ് ക്ലബ് ഹാളിൽ ചേർന്ന യോഗം സനിൽ ഉദ്ഘാടനം ചെയ്തു. ജേക്കബ് ഉമ്മൻ അധ്യക്ഷത വഹിച്ചു. കായംകുളം MSM കോളേജിലെ BA പൊളിറ്റിക്സ് 1991-94 രണ്ടാമത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം കായംകുളം പുതിയിടം ലയൺസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടന്നു. സനിൽ ഉദ്ഘാടനം ചെയ്തു. ജേക്കബ് ഉമ്മൻ അധ്യക്ഷത വഹിച്ചു. ഷാജി സ്വാഗതം രേഖപ്പെടുത്തി. സുധ കൃതജ്ഞത രേഖപ്പെടുത്തി. സുരേഷ് ദശപുത്രൻ, ഷാനവാസ് ദാസ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു സാഹിത്യകാരിയാണ്, കാരണം വളരെ തുറന്ന മനസ്സുള്ള ഒരു സാഹിത്യകാരിയാണ്. അപ്പം എങ്ങനെയാണ് മാധവിക്കുട്ടി സംവേദിക്കുന്നത്? അതേ തലത്തിൽ നിന്ന് എനിക്കൊന്ന് പിന്നെ സന്നിഹിത ഒരു അധ്യാപികയൊക്കെ ആവേണ്ട ഒരു അമേരിക്കയിൽ പോയില്ലായിരുന്നെങ്കിൽ അമേരിക്ക ഒരു അധ്യാപികയൊക്കെ ആവേണ്ട ഒരാളാണ്, കാരണം സാഹിത്യവുമായി കുറച്ച് അടുപ്പമുള്ള ആളാണ്. അപ്പോൾ ആ തലത്തിൽ സംവേദിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ സന്നിധയുടെ ഒരു സജീവത നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. സാനവാസുണ്ട്, സാനവാസ് കഴിഞ്ഞ ഗ്രൂപ്പിലില്ലായിരുന്നു, സാനവാസ് എന്ന് വന്നിട്ടുണ്ട്. ജോയി കഴിഞ്ഞ ഗേറ്റുകളിലെ ജോയി വന്നിട്ടുണ്ട്. ജോയി ഇപ്പോൾ പോലീസ് ഓഫീസറാണ്. ഞാൻ കഴിഞ്ഞ നമ്മുടെ ഗേറ്റുകളിൽ ഇല്ലാത്ത ആളുകളുടെ പേരിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സിഡിനെറ്റ് ന്യൂസ്, കായംകുളം. കേരള തണ്ടാൻ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നടന്നു. കരിയിലക്കുളങ്ങര ലോ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം റിട്ടയേർഡ് ജില്ലാ ജഡ്ജി എൻ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എൻ പൊടിയൻ അധ്യക്ഷത വഹിച്ചു. കേരള തണ്ടാൻ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം, വാർഷികം, തെരഞ്ഞെടുപ്പ് എന്നിവ നടന്നു. കരിയിലക്കുളങ്ങര ലോ കോളേജ് ഓഡിറ്റോറിയത്തിലെ അച്യുതൻ നഗറിലാണ് സമ്മേളനം ചേർന്നത്. റിട്ടയേർഡ് ജില്ലാ ജഡ്ജി സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനയിലെ അംഗങ്ങളായ യുവാക്കൾ ഉന്നത വിദ്യാഭ്യാസം നേടി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നുവരണമെന്ന് അദ്ദേഹം പറഞ്ഞു.
നമ്മുടെ സമുദായത്തിന്റെ പേര് ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ഏൽപ്പിച്ചു കൊടുത്തിരിക്കും. മാതൃകാപരമായ ഭരണം നടത്തി ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട വ്യക്തിക്ക് എന്ത് കഴിവുണ്ടെന്നുള്ളത് തെളിയിച്ചു കൊടുക്കണം. പ്രവർത്തനം മാതൃകാപരമായിരിക്കണം. പ്രവർത്തനം മാതൃകാപരമായില്ലെങ്കിൽ ഒരു ഭരണാധികാരിക്കും നല്ലത് എന്ന പേര് കേട്ട് തിരിയാൻ പറ്റി. ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് സമൂഹത്തിലെ വളരെ വളരെ കാര്യങ്ങൾ ചെയ്യാൻ അവസരമുണ്ട്. ആ അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കണം. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എൻ പൊടിയൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി വി ദിവാകരൻ സ്വാഗതം രേഖപ്പെടുത്തി. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ മുഖ്യ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം ബി പവിത്രൻ, കേരള തണ്ടാൻ സർവീസ് സൊസൈറ്റി സംസ്ഥാന സെക്രട്ടറി വി ബാബു, തണ്ടാൻ മഹാസഭ രക്ഷാധികാരി, അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ രാജൻ, ബോർഡ് മെമ്പർമാരായ കെ മുരളീധരൻ, എം വിജയൻ, പി എൻ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചികിത്സാ ധനസഹായ വിതരണം. ആലപ്പുഴ ജില്ലാ ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ 55 kg സീനിയർ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും മിസ്റ്റർ ആലപ്പി രണ്ടാം സ്ഥാനവും ബെസ്റ്റ് പെർഫോമറായി സ്ഥാനം ലഭിച്ച ജോയിയെ ചടങ്ങിൽ ആദരിച്ചു. സിഡിനെറ്റ് ന്യൂസ്, കരിലക്കുളങ്ങര. പെരിങ്ങാല ദേശവഴി ഇടയോടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. ക്ഷേത്രതന്ത്രി കല്ലമ്പള്ളി വാമനൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. മാർച്ച് 26 മുതൽ ഏപ്രിൽ 4 വരെയാണ് ഉത്സവം. പെരിങ്ങാല ദേശവഴി ഇടിയൊടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ തെരുവുത്സവത്തിന് കൊടിയേറി. മാർച്ച് 26 മുതൽ ഏപ്രിൽ 4 വരെയാണ് മഹോത്സവം നടക്കുന്നത്. ക്ഷേത്രതന്ത്രി കല്ലമ്പള്ളി വാമനൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത്. പ്രസിഡന്റ് ബി രമേശൻ ഉണ്ണിത്താൻ, സെക്രട്ടറി മടത്തിൽ ബിജു, ട്രഷറർ വിജയരാജൻ നായർ എന്നിവർ നേതൃത്വം നൽകി. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ മീനം അശ്വതി മഹോത്സവത്തിന്റെ ഭാഗമായി മാവേലിക്കര കൊറ്റാർകാവ് യുവജനവേദിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന 13-ാമത് കെട്ടുകാഴ്ച സമർപ്പണം ഏപ്രിൽ 3 നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാവേലിക്കര താമരക്കുളം ചത്തിയറ ശക്തികുളങ്ങര ദേവീക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനന്തഗോപന് സ്വീകരണം നൽകി. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. താമരക്കുളം ചത്തിയറ ശക്തികുളങ്ങര ദേവീക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനന്തഗോപന് സ്വീകരണം നൽകി. പുരാതനവും പ്രശസ്തവുമായ ചത്തിയറ ശക്തികുളങ്ങര ക്ഷേത്രത്തിന് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പദ്ധതികൾ ആലോചിച്ച് കൈക്കൊള്ളുമെന്ന് അദ്ദേഹം പറഞ്ഞു. വലിയ തോതിലുള്ള പ്രതിസന്ധികളാണ് ഉണ്ടായത്. ആ പൊതുസമൂഹത്തിൽ ഉണ്ടായ പ്രതിസന്ധി നമ്മുടെ ക്ഷേത്രങ്ങളിൽ സാരമായി ബാധിക്കും. ക്ഷേത്രങ്ങളിൽ ആരാധകർക്ക് എത്തിച്ചേരാൻ കഴിയാതെ വരിക, കാണിക്കാൻ അർപ്പിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ, പൂജാതി കർമ്മങ്ങൾ നടത്താൻ കഴിയാത്ത അവസ്ഥ, ഇതെല്ലാം പല ഘട്ടങ്ങളിലായി ഇത്തരം അവസ്ഥ നിലനിന്നിരുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ടായി. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു, ഗ്രാമപഞ്ചായത്ത് അംഗം എസ് ശ്രീജ, ഉപദേശക സമിതി സെക്രട്ടറി ജി സുരേന്ദ്രൻപിള്ള, ദിലീപ് കുമാർ, വൈസ് പ്രസിഡന്റ് വിജയൻപിള്ള എന്നിവർ സംസാരിച്ചു. ഉപദേശക സമിതിയുടെ ഉപഹാരം പ്രസിഡന്റ് നൽകി. സ്വീകരണ സമ്മേളനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭയിൽ ഇടതു ഭരണമുന്നണി അവതരിപ്പിച്ച ബജറ്റ് ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. ജെൻഡർ ബജറ്റല്ല, ജനദ്രോഹ ബജറ്റെന്നും UDF. KSRTC ബജറ്റ് ടൂറിസം പദ്ധതിയിൽ കായംകുളം ഡിപ്പോയും. കായംകുളം വാഗമൺ പരുന്തുംപാറ ട്രിപ്പിന് തുടക്കമായി.
കായംകുളം നഗരസഭയിലെ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതൃത്വവും മുസ്ലിം ലീഗ് കൗൺസിലറും തമ്മിലുള്ള തർക്കം മുറുകുന്നു. ലീഗ് കൗൺസിലറുടെ ആരോപണങ്ങൾ അവജ്ഞയോടെ തള്ളുന്നതായി യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ. കേരള തണ്ടാൻ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കരിയിലക്കുളങ്ങരയിൽ നടന്നു. യുവാക്കൾ അധികാര കേന്ദ്രങ്ങളിൽ എത്തിച്ചേരണമെന്ന് സംസ്ഥാന നേതൃത്വം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.